ഗുരുതരമായ ഒരു ആരോപണം വന്നപ്പോ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രാജിവെച്ചു. സമാനമായ മറ്റൊരു ആരോപണം ഉയർന്നപ്പോൾ സർക്കാരുമായി നേരിട്ട് ബന്ധമില്ലെങ്കിലും അമ്മയുടെ ജനറൽ സെക്രട്ടറിയും രാജിവെച്ചു. എന്നാൽ തത്തുല്യമായതോ അതിനേക്കാൾ ഗൗരവമേറിയതോ ആയ ആരോപണം സംസ്ഥാന നിയമസഭയിലെ ഒരു അംഗത്തിനെതിരെ മൂന്ന് ഗൗരവതരമായ ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടും സി പി എമ്മിന്റെ സംസ്ഥാന നേതൃത്വവും സർക്കാർ തലത്തിലും കൊല്ലം എം എൽ എ മുകേഷിനെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നിലപാടുകൾക്കാണ് കൂടുതൽ ശക്തിയുള്ളത്. അദ്ദേഹം നിയമസഭയിൽ അംഗമായത് ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്തിട്ടാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തം ഇക്കാര്യത്തിൽ കൂടുതലാണ്. മറ്റ് രണ്ടുപേരെക്കാളും കൂടുതലായിട്ടുള്ള ഉത്തരവാദിത്തം ഉള്ളയാളാണ് മുകേഷ്. അപ്പൊ അദ്ദേഹം ആ രാജി വെക്കാൻ തയ്യാറാവുന്നില്ല. അദ്ദേഹത്തെ കൊണ്ട് രാജി വെപ്പിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയനും തയ്യാറാവുന്നില്ല. ഇത് ചലച്ചിത്ര മേഖലയെ സംബന്ധിച്ചുള്ള നിലവിലുയർന്നു വരുന്ന നിരവധി പ്രശ്നങ്ങളിൽ സർക്കാരിന്റെ ആത്മാർത്ഥതയില്ലായ്മയാണ് കാണിക്കുന്നത്. ഇഷ്ടക്കാരാണെങ്കിൽ എന്തുമാവാം എന്നുള്ള നിലപാടാണ്, സ്വജനപക്ഷപാതമാണ് പച്ചയായി പറഞ്ഞാൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ സർക്കാരും കാണിക്കുന്നത്. ധാർമ്മിക നിലപാടിന്റെ ഒരു അംശമെങ്കിലും മുഖ്യമന്ത്രിയിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ കൊല്ലം എം എൽ എയുടെ രാജി എഴുതി വാങ്ങുകയാണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് അഭികാമികമായിട്ടുള്ള കാര്യം.